സുമച്ചമ്പരെ, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്കൊരു പുതിയ ജോബ് കിട്ടി. നമുക്ക് ഓൾറെഡി വലിയ ലക്ഷറി കാർ ഷോറൂം ഉള്ളപ്പോ പിന്നെന്തിനാ നമുക്ക് ജോലി വേറെ? ഗൈസ്, എന്നാലും ഗൈസ്, എനിക്കൊരു ആഗ്രഹം ഒരു ജോലിക്കെങ്കിലും പോയാലോ എന്ന്. നമ്മൾക്ക് ഓൾറെഡി ഒരുപാട് വലിയ സെലിബ്രിറ്റി മാറ്റി നമ്മൾക്ക് നല്ല പിടിപാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുള്ള് ബിസിയാണ്, അറിയാലോ നിങ്ങൾക്ക്. സോ ഇന്ന് എന്തായാലും ഒരു സാധാരണക്കാരന്റെ പോലെ ജീവിച്ചാലോ എന്നൊരു തോന്നൽ. അപ്പൊ ഞാൻ എന്റെ ഒരു കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടുമോ എന്ന് ഞാൻ പുള്ളിയോടൊന്ന് അന്വേഷിച്ച് നോക്കി. അപ്പൊ മച്ചാൻ എനിക്കൊരു ജോലി സജസ്റ്റ് ചെയ്തത്, അതായത് ബസ് ഡ്രൈവർ ആയിട്ട്. നിങ്ങൾക്കറിയാലോ നമ്മളെ സിറ്റിയിലെ ബസ് ഒന്നും ഓടൂല, പിന്നെ അതിനു മാത്രമല്ല ആളുകളൊന്നും ഈ റോട്ടിലില്ല. അപ്പൊ ഞാൻ പോകേണ്ടത് വേറെ സിറ്റിയിലോട്ടാണ്. മച്ചാമാരെ, നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിനു മുന്നേ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചേക്കാ. മറക്കരുത്, നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് 1000 likes ആണ്. സോ എല്ലാരും 1000 likes അടിച്ച് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കണം. ബസ് ഇപ്പോ ഏതാ എടുക്കുക? ചൂസ് എ ബസ്. ഓക്കെ, സിറ്റി ബസ് ഉണ്ട്, അതുപോലെ ഇന്റർസിറ്റി ബസ്, നമ്മുടെ കൊമ്പം ബസ് എന്ന് പറയുന്നത്. ഇന്റർസിറ്റി ബസ് 2000 coins ആണ്. ഇതൊന്നും വാങ്ങാനുള്ള കോയിൻസ് നമ്മുടെ കയ്യിലില്ല. സിറ്റി ബസ് പർച്ചേസ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 4 minutes നമ്മള് ഈ ഒരു ബസ് ഡ്രൈവ് ചെയ്യണം മച്ചന്മാരെ. 50-40 meters പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേഷൻ ബ്രേക്ക് ഇടുക. ഓ, ബ്രേക്ക്, ബസ്സിന് തീരെ ബ്രേക്ക് പൊടട്ടാ. ഇതും വെച്ചിട്ട് പോയി കഴിഞ്ഞാല് സ്വിപ്പ് ആവുമ്പോ ഏത് സമയത്താണ് മച്ചന്മാരെ കൊണ്ട അലക്കെന്ന് പറയാൻ പറ്റൂല. ഡോർ വന്നിട്ടുണ്ട്. ഓ, പാസഞ്ചർ താ, നമ്മളെ ബസ്സിലോട്ട് കയറാൻ വരികയാണ്. എല്ലാവരും വരും, എല്ലാവരും വരും. ഏ മോളെ, വേ, ബാഗും എന്ത് കളിക്കാൻ നിക്കില്ല, നമുക്ക് പെട്ടെന്ന് പോകേണ്ടതാണ്, അടുത്ത സ്ഥലത്തോട്ട് പോണം. ബാഗും കയറൂ. പോട്ടെ പോട്ടെ, ഡോറടക്ക്, ഡോറടക്ക്. ഓ അപ്പോ ഓ ഓക്കെ. നെക്സ്റ്റ് 33 meters കൂടി പോയി കഴിഞ്ഞാല് ഓക്കെ, നമ്മൾ റൈറ്റ് അടിക്കണം. ഇനി ലെഫ്റ്റ് അടിക്കണം. നെക്സ്റ്റ് സ്റ്റേഷൻ. ബ്രേക്ക്, ബ്രേക്ക് തീരെ പോരാ, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ 2 passengers ഉണ്ട്. വേഗം 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 പോയോ, വേഗം പോയോ. അങ്കമാലി, അതുപോലെ തന്നെ ആലപ്പുഴ, തൃശ്ശൂര്, കോഴിക്കോട്. ഇപ്പൊ നമ്മളെ ബസ്സിൽ 4 പേരാണുള്ളത്. ബസ് ഒന്ന് പോത്ത്, ഡോറടിച്ചിട്ടില്ല, ഡോറച്ചാലേ മച്ചാമാരെ ബസ് പോകത്തുള്ളൂ. ഇനി ഒരു 30 meters കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റേഷൻ അങ്കമാലി, തൃശ്ശൂര്, കോഴിക്കോട്. നമ്മളെ വഴി തെറ്റിട്ട് മച്ചാമാരെ, നമ്മൾക്ക് പോകേണ്ട സ്ഥലം വേറെ സ്ഥലത്തോട്ടാണ്. വഴി തെറ്റിപ്പോയി. ഇവിടുന്ന് നമ്മൾക്ക് ലെഫ്റ്റ് ആണ് അടിക്കേണ്ടത്. ഇവിടുന്ന് നമ്മള് ലെഫ്റ്റ് അടിച്ചിട്ട് ഓക്കെ. ഓ, ഡ്രൈവർ വേറെ ലെവൽ ഉണ്ടോ? നമ്മളെ ഡ്രൈവർ പൊളിയാണ്, മാറിക്കണ പേട്ടെ. രണ്ടാണുകളുണ്ട്. ഏ ബായ്, വേഗം വേഗം ബസ് കയറി, നമുക്ക് അടുത്ത സ്റ്റേഷൻ പഠിക്കണട്ടോ. വേഗം വേഗം വേഗം. ഞാൻ ഡോറടക്കാൻ മറന്നുപോയി മച്ചാമാരെ. ഡോറടച്ചെങ്കിലേ നമ്മൾ കാരണം സേഫ്റ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പാസഞ്ചേഴ്സ് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ക്യാഷ് കിട്ടും. ഇനി കൊണ്ടുപോകുന്ന സമയത്ത് സ്പീഡിൽ പോയിട്ട് കണ്ട മരത്തിലും അല്ലെങ്കിൽ കണ്ട ഭിത്തിയിലും പോയി ഇടിച്ചിട്ടൊന്നും കാര്യമില്ല. മിഷൻ ഫെയിൽ ആവാനും ചാൻസ് കൂടുതലാണ്. എന്തിനാണ് നമ്മൾ ഡ്രൈവർ ആയിട്ട് എടുത്തത് മച്ചാമാരെ? ഇപ്പൊ പോയ അങ്കമാലി, തൃശ്ശൂർ, കോഴിക്കോട്. രണ്ടാൾക്കാർ നമ്മളിവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ബസ്സിൽ ടോട്ടൽ എത്ര പേരുണ്ട്? 2, 4, 6 പേരുണ്ട് നമ്മളെ ബസ്സിൽ. കേട്ടോ, 6 പേര്. വീണ്ടും വഴി തെറ്റിപ്പോയാ. ഈ വഴി നമ്മൾ ഓൾറെഡി വന്ന വഴിയല്ലേ മച്ചാമാരെ? നേരത്തെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചിട്ടല്ലേ പോയത്. ഓ, ഷോർട്ട്കട്ട് ഷോർട്ട്കട്ട് ഷോർട്ട്കട്ട്. ഇവിടെയാണ്, ഇങ്ങോട്ടാണോ നമ്മൾ പോകേണ്ടത്? കോഴിക്കോട്, അങ്കമാലി, തൃശ്ശൂര്, ആലപ്പുഴ. ഓ, ഇവിടെ 3 പേരാണ് ഇറങ്ങിയിട്ടുള്ളത്. 3 പേരിറങ്ങിയിട്ടുണ്ട്. ഇനി 2 പേര് കയറിയിട്ടുണ്ട്. ടോട്ടൽ 75 coins കിട്ടിയിട്ടുണ്ട്. 75 coins. ഇത് ശരിയല്ല മച്ചാമാരെ. നമ്മളിപ്പോ ഏകദേശം ഒരു 3-4 kilometers ഓടിക്കുന്നുണ്ട്, എന്നിട്ട് വെറും 75 coins കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനാണെങ്കി എന്താ ചെയ്യാ? കാരണം നമ്മൾക്ക് അടുത്ത ബസ് വാങ്ങാനുള്ളതാണ്. നമ്മൾ ബസ് നിർത്തിയിടുന്നതിനനുസരിച്ചിട്ട് പാസഞ്ചേഴ്സിന്റെ മൂഡ് പോകുന്നുണ്ട്. കണ്ട, പാസഞ്ചേഴ്സ് മൂഡ് ഇപ്പൊ 36% ആയിട്ടുണ്ട്. 100% ആയി കഴിഞ്ഞാല് ഒന്നും കിട്ടൂല. ആ അങ്ങനെ നമ്മളെ ഫസ്റ്റ് റൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂട്ടി ലെങ്ത് 2 kilometers ആണ് നമ്മൾ ഓടിയെത്തും. 2 kilometers ഓടിയപ്പോ നമ്മൾക്ക് 75 coins കിട്ടിയിട്ടുണ്ട്. ഓ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മള് ബസ് നല്ല രീതിയിൽ ഓടിച്ചാൽ മാത്രമാണ് മച്ചാമാരെ നമ്മൾക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ വണ്ടി അവിടെ ഇങ്ങോട്ടൊക്കെ തിരിച്ചെടുത്തു കഴിഞ്ഞാല് പാസഞ്ചേഴ്സിന്റെ മൂഡ് പോകുന്നുണ്ട്. കണ്ട കണ്ട, ഡ്രൈവ് കെയർഫുള്ളി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മള് നന്നായിട്ട് നല്ല രീതിയിൽ ഓടിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാരും ബസ്സിൽ നിന്ന് ഇറങ്ങി പോലോ. പാസഞ്ചേഴ്സ് മൂഡ് 66%. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒത്തുമണികളെ എല്ലാരും വീഡിയോക്ക് ലൈക്ക് അടിക്കാം. നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് 1000 likes ആണ്. എല്ലാരും വീഡിയോക്ക് ലൈക്ക് അടിച്ച് നിങ്ങൾ പവർ കാണിക്കട്ടെ, പവർ മുന്നോട്ട് പോരട്ടെ. ഓ, തന്നെ കൊണ്ടേ പോയി ഇളക്കിയായിരുന്നു. അത് അടുത്ത പാസഞ്ചേഴ്സ് മൂഡ് 26%. എല്ലാരും പെട്ടെന്ന് ഏതാണ് ഓള്, ഇവിടെ ഇവിടെ കൊണ്ടാണ് ലാഗ് ആവുന്നത്. ഒരു കാര്യം ചെയ്യാൻ പറ്റാൻ പറയാം, നമ്മൾക്ക്
കോയിൻസ് എന്തായാലും കുറവാണ്, നമ്മൾക്ക് അധികം പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾക്ക് എല്ലാവരും തട്ടിക്കൊണ്ടുപോയാലോ. എല്ലാവരും പൈസ എടുത്തോളയും, ഞാൻ നിങ്ങളെ തട്ടിക്കൊണ്ടുപോവാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് $500 എല്ലാവരും തരണം, എന്നാലേ നിങ്ങളെ ഞാൻ ബസ്സിൽ നിന്ന് ഇറക്കി വിടത്തുള്ളൂ. കാശ് എടുത്തുവച്ചോ, അല്ലെങ്കിൽ ഞാൻ ഇറക്കൂല. ഞാൻ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങളെ കിഡ്നി എടുക്കും, നിങ്ങളെ കണ്ണ് കുത്തി പൊട്ടിക്കും, നിങ്ങളെ വയറ് കീറി ലിവർ എടുക്കും, എന്നിട്ട് ഞാൻ വിറ്റ് കാശാക്കും. അത് വേണോ? അത് നിങ്ങൾക്ക് ജീവനോടെ രക്ഷപ്പെടണോ? അങ്ങനെ ചുമ്മാ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാശ് എടുത്ത് വെച്ചോ. ക്യാഷ് ആരോട് തരുന്നത്? അവരെ ഇപ്പൊ ഇവിടെ ഇറക്കിയുള്ളൂ. 5 മിനിറ്റ് സമയം തരും, 5 മിനിറ്റിന്റെ ഉള്ളിൽ ക്യാഷ് എടുത്തോളണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങളെ കിഡ്നി എടുക്കും, കണ്ണു കുത്തി പൊട്ടിക്കും, കൊടലെടുക്കും. അറിയാലോ എന്താണ് ഇപ്പൊ വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചോ. നിങ്ങൾക്ക് നിങ്ങളെ ജീവൻ വേണോ, അതോ നിങ്ങൾക്ക് ചാകണോ? ഒരു തീവ്രവാദിയാണ്. ഇനി വെറും 3 മിനിറ്റ്, 3 മിനിറ്റ്. എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ഇപ്പൊ തീരുമാനിച്ചോ. നിങ്ങൾക്ക് നിങ്ങളെ ജീവൻ വേണോ, അതോ നിങ്ങൾക്ക് സാകണോ? നമ്മുടെ ബസ്സിൽ 5 പാസഞ്ചേഴ്സ് ഉണ്ട് ഗൈസ്. 5 പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് $500 വാങ്ങി കഴിഞ്ഞാൽ $2500 കിട്ടും മച്ചാമാരെ. നിങ്ങൾ ജീവൻ വേണോ ഇപ്പൊ പറഞ്ഞോ. ഇനി 2 മിനിറ്റ്, വെറും 2 മിനിറ്റ്. 2 മിനിറ്റ് കൂടി നിങ്ങൾ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ കൊടലെടുക്കും, കുത്തി കൊല്ലു. ഞാൻ അലറിയിട്ടും കരഞ്ഞിട്ടൊന്നും കേരള. ഇനി പോലീസിനെ പോലീസിന്ന് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം 1 മിനിറ്റ് കൂടെ ഉള്ളു. 1 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ കുത്തിക്കൊന്ന്. അറിയാലോ ഞാൻ വെറും $500 ചോദിച്ചിട്ടുള്ളത്. എനിക്ക് നിങ്ങളെ ശരീരം കുത്തി കീറിയിട്ട് നിങ്ങളെ കൊടലും കണ്ണും കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കാട്ടിയും ഒരുപാട് പൈസ കിട്ടും. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാണ്, $500 എന്നാ ഇപ്പൊ വെറുതെ വിടും. ഒരുത്തരടിയായിട്ടുണ്ട്, ഒരുത്തരടിയായിട്ടുണ്ട്. $500 വെച്ചോ, വെച്ചോ അടച്ചോ, അടച്ചോ, വെച്ചു വെക്കൂ. 4 പേരും തരണം, എല്ലാവരും $500 തന്നാലേ വിടത്തുള്ളൂ. ഒരാളെ തന്നാലൊന്നും ആ ആളെ മാത്രമായിട്ട് വിടൂല മച്ചാമാരെ. നമ്മൾ ഇവിടെ കിടന്ന് റൗണ്ട് അടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3-ാമത്തെ വട്ടമായിട്ടുണ്ട്. ഇനി എന്നെ ചൊറിയരുത്, ചൊറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇനത്തിലെയും കൊന്ന് കുഴിച്ചു പോടും. 500 പെട്ടെന്ന് പൈസ വെച്ചാ പെട്ടെന്ന് പോവാ. അങ്ങനെ നമ്മളെ ബസ്സിലുള്ള 5 പേരും ക്യാഷ് തന്നിട്ടുണ്ട്, ക്യാഷ് തന്നിട്ടുണ്ട്. $2500 കിട്ടിയേക്കണ്ടാ, എന്റെ അടുത്ത കളി. ചുമച്ചവരെ ഇപ്പൊ നമ്മളുടെ വേറെ സ്ഥലത്താണ്. നമ്മളെ ബസ്സിലുള്ള 5 പാസഞ്ചേഴ്സും $500 വെച്ച് തന്ന്, $500 തന്നെങ്കിലും ഗൈസ് അങ്ങനെ പെട്ടെന്ന് അവരെ ഇറക്കി വിടാൻ പറ്റുമോ? അങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്മാര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യും. ഒന്നാമത് നമ്മളെ ബസ്സിന്റെ നമ്പറൊക്കെ അവന്മാര് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോ ഒരു തീവ്രവാദിയാണ്, അതുകൊണ്ട് അവർക്ക് ആർക്കും അറിയാത്തൊരു സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത്. ഇവിടെ ഏതെങ്കിലും നല്ലൊരു അടിപൊളി സ്ഥലം നോക്കിയിട്ട് ഇവിടെ ഇറക്കി വിടാ, അല്ലെങ്കിൽ നമ്മള് മൂഞ്ചു. ഏകദേശം നമ്മള് സിറ്റിയിൽ നിന്ന് 25 കിലോമീറ്റർ ലോങ് ആണ് ഇപ്പോ. അതുകൊണ്ട് ഇനി പോലീസ് എന്തായാലും പിടിക്കാനുള്ള ചാൻസ് ഇല്ല. ഒരു കാര്യം ചെയ്യുക, ആ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാ, അത് നല്ലത്. സെറ്റ് 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 പറക്കടാ, കാട് പറഞ്ഞിട്ട് ഇതെന്ത് കളിയാ? ഇത് ഇവരെന്താ ആരും ബസ്സിന്ന് ഇറങ്ങാത്തത്? നിങ്ങൾക്ക് നിങ്ങളെ ജീവൻ വേണ്ടേ? അത് നിങ്ങൾക്ക് മരിക്കണോ? ബസ്സിന്ന് ഇറങ്ങി പോടോ, ജീവൻ വേണമെങ്കിൽ പോയിക്കോ, ഇപ്പൊ കിട്ടിയ ചാൻസ് ആണ്. നിങ്ങൾ താഴെ ഇറങ്ങി പോവാത്ത, ഡോറ് തുറന്നു കൊടുത്തിട്ട് ഒന്നും ഓടിപ്പോന്നില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട, എനിക്കാണ് ലാഭം. ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇറങ്ങി പോയിക്കോളാം, പക്ഷെ നിങ്ങൾ ആരും കൂട്ടാക്കിക്കണം. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇനി ചാവാം? ഇനി നിങ്ങൾ പോകുന്നത് പരലോകത്തോട്ടാണ് മച്ചാമാരെ. എല്ലായിടത്തിലെയും മച്ചാമാരെ ഇറക്കി വിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ബസ്സിൽ ഒരാള് പോലും എല്ലായിടത്തിലും ഞാൻ ഇറക്കി വിട്ട്. ഞാന് ചുമ്മാ ഒരു $2000 കിട്ടിക്കോട്ടെ ചോദിച്ചിട്ട് ഒന്ന് പേടിപ്പിച്ചത് എല്ലായിടത്തിനെ. പിന്നെ ആരും ബസ്സിൽ നിന്ന് ഇറങ്ങി പോണില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത്, ബസ്സിൽ നിന്ന് ലിവറിന്റെ എടുത്ത്, ലിവർ എടുത്തിട്ട് അടിക്കാൻ പോയി. അടിക്കാൻ പോയൊക്കെ എന്ത് ചെയ്തു, എല്ലാം ഇറങ്ങി ഓടി. ലിവർ എടുത്തിട്ട് അടിക്കാൻ പോയൊക്കെ എല്ലാം മണ്ടി. ഇപ്പൊ ഒരു സീനില്ല, ഒരാളും ബസ്സിലില്ല. $2500 ലാഭം. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ ഒരു ബസ്സിലെ ഡ്രൈവറായിട്ട് കയറിയതാണ്, ഫസ്റ്റ് ജോബ് ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിയാലോ ചില്ലറ പൈസയാണ് കിട്ടിയത്, ആകെ $75. അപ്പൊ അതുകൊണ്ട് ഞാനൊരു പുതിയ സ്കീം ഇറക്കി, തട്ടിക്കൊണ്ട് പോകുക എന്ന പേരിൽ എനിക്ക് $2500 കിട്ടി ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിക്ക്, അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ടന്റ് എന്ത് വേണമെന്ന് കമന്റ് ചെയ്തിട്ടേക്ക്. ചുമച്ചവരെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.